ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നതിനിടയിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പശ്ചിമ ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിനായി കരുക്കൾ നീക്കി ബിജെപി. ബീഹാറിന് പിന്നാലെ ബംഗാൾ ആണ് ലക്ഷ്യമെന്ന് ഉന്നത ബിജെപി കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടെത്തിയാകും ബംഗാളിൽ ബിജെപി നീക്കങ്ങൾക്ക് തുടക്കമിടുക. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് അമിത്ഷാ സജീവമായി ഇടപെട്ടിരുന്നില്ല. എന്നാൽ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഷാ പശ്ചിമ ബംഗാൾ സന്ദർശിക്കുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി ബിജെപിയുടെ താഴെത്തട്ട് മുതലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ ഒരുക്കുകയാണ് സന്ദർശനത്തിന് പിന്നിലെ ലക്ഷ്യമെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. മുതിർന്ന നേതാവ് രാഹുൽ സിൻഹയെ ദേശീയ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഒഴിവാക്കുകയും മുൻ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ മുകുൾ റോയ്, അനുപം ഹസ്ര തുടങ്ങിയവർക്ക് പാർട്ടി പദവികൾ നൽകുകയും ചെയ്തത് ബംഗാളിലെ ബിജെപി നേതാക്കൾക്കിടയിൽ നീരസമുണ്ടാക്കിയിരുന്നു. ഒരു കാലത്ത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വലം കൈയായിരുന്നു മുകുൾ റോയ്. നേതാക്കൾക്കിടയിലെ ഭിന്നതകൾ പരിഹരിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണ വഴികളിലേക്ക് കൊണ്ടുവരികയാണ് ഷായുടെ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. രണ്ടുദിന സന്ദർശനത്തിനിടെ കൊൽക്കത്തയിൽ ബിജെപി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ബംഗാൾ സന്ദർശനം നടത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഒഴിവാക്കിയിരുന്നു. ബിജെപിക്ക് ബാലികേറാമലയായ ബംഗാളിൽ ശക്തമായ മുന്നേറ്റം തന്നെയാണ് ഇക്കുറി പാർട്ടി ലക്ഷ്യമിടുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപി വോട്ടുകളിൽ വലിയ വർധനവ് സംസ്ഥാനത്തുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ലോകമലയാളികൾക്കായി ലോകത്തിന്റെ നാനാഭാഗത്തും സംഭവിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും കൃത്യവും വ്യക്തവുമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു മുഴുവൻ സമയ വാർത്താ വിനോദ ചാനൽ. നിങ്ങൾ പറയുവാനും അറിയുവാനും ആഗ്രഹിക്കുന്ന വാർത്തകളുമായി മലയാളക്കരയുടെ ശബ്ദമാകുവാൻ പുത്തൻ സാങ്കേതികവിദ്യയുടെ കരുത്തോടെ നാടിന്റെ ചലനത്തിനൊപ്പം വാർത്തകളുടെ വേഗത്തിനൊപ്പം റിയൽ ന്യൂസ് കേരള.